നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെ എസ് സി ബിയുടെ ചാർജിങ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് എൻ്റെയും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഏതറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്കിൽ അതായത് ഏതർ ഗ്രിഡിൽ എൻ്റെ സ്കൂട്ടർ ചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കെ എസ് ഇ ബിയുടെ പബ്ലിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു എ സി ബേസ്ഡ് ചാർജിങ് സെറ്റപ്പാണ് അതായത് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ സ്കൂട്ടർ ചാർജ് ചെയ്യുന്നത് അത് ഡ്യൂറേഷൻ എടുത്ത് നമ്മുടെ വണ്ടിയുടെ കൂടെ കിട്ടിയ ചാർജർ യൂസ് ചെയ്ത് ചാർജ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ എങ്ങനെയാണ് ചാർജ് മോഡിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചാർജ് മോഡിൻ്റെ ആപ്പിൻ്റെ ഇൻറ്റർഫേസ് അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ഒരു ജി പി എസിൻ്റെ ഒരു ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എക്സാറ്റ്ലി നിൽക്കുന്ന ലൊക്കേഷൻ്റെ അടുത്തുള്ള ചാർജിങ് യൂണിറ്റുകൾ കാണാം ഇതാണ്ടോ നമുക്ക് താഴെ താഴെ ഇങ്ങനെ സെർച്ച് ചെയ്താൽ കാണാം അപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുന്നത് എൻ്റെ ഈ നീല പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് കെ സി ബി ഫൈവ് സി ഫൈവ് ത്രീ നയൻറ്റി ചാലൂന്ന് അവർ മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ചാർജ് മോഡൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഈ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ രജിസ്റ്റർ ചെയ്യുക വണ്ടിയുടെ നമ്പർ ആഡ് ചെയ്യുക വണ്ടിയുടെ മോഡലും ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും സോ ഞാനിപ്പോൾ ഇത് എടുത്തു എന്നിട്ട് സ്കാൻ ആൻഡ് ചാർജ് എന്നൊരു ഓപ്ഷൻ കണ്ടോ താഴെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാർജറിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ക്യു ആർ കോഡ് കാണാം ഇപ്പം ഞാൻ സ്കാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ അത് രജിസ്റ്റർ ആയിട്ടുണ്ട് അതിനുശേഷം വരുന്നത് ഇനീഷ്യറ്റ് ചാർജിങ് എന്നുള്ളൊരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ അവിടെ എൻ്റെ വെഹിക്കിൾ നെയിമൊക്കെ മോളി വന്നിട്ടുണ്ട് ചെയിൻസ് വെഹിക്കിൾ എന്നുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്ക് വേറെ വണ്ടി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അവിടെ ആഡ് ചെയ്യാം അപ്പോൾ ഏതൊരു ഫോർ ഫിഫ്റ്റി എക്സ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെന്ന് മേ ബി ഇതിനറിയാനായിരിക്കാം ഈ ഒരു ഫീച്ചർ നൽകിയേക്കുന്നത് അപ്പോൾ ഇതിൽ സിക്സ്റ്റീൻ ആംബിയറിൻ്റെ ഒരു സോക്കറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കാണിക്കുന്നുണ്ട് ഇനിഷ്യേറ്റ് ചാർജിങ് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് പ്ലാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ആപ്പിൽ ആദ്യത്തെ യൂസാറാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലാൻ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് പ്ലാൻസ് നമുക്ക് കാണാം ഈ ആപ്ലിക്കേഷൻ്റെ ഒരു യു ഐ എപ്പോൾ വേണേലും അപ്ഡേറ്റ് ആകട്ടോ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള വീഡിയോയിൽ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇരുന്നിരുന്നത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കണ്ട് നോക്കിയിരുന്നു അതിൽ എൻ്റെയർലി ആയിരുന്നു അപ്പോൾ ഇതെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തെ പ്ലാൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ തേർട്ടി സെവൻ പോയിൻറ്റ് ഫോർ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്നു അത് കഴിഞ്ഞ് സിക്സ് പോയിൻറ്റ് ഫോർ ഫൈവ് കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ കിടക്കുന്നു ഇതെല്ലാം ഓരോ പ്ലാനുകളാണ് അപ്പോൾ അതിനെല്ലാം ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേര് നൽകിയിട്ടുണ്ട് ട്രീ ഹഗർ വൈൽഡ് ഫ്ലവർ പ്ലാനറ്റ് മാസ്റ്റർ എന്നിങ്ങനെയൊക്കെ അപ്പോൾ അതിൽ ഗ്രീനി എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട് അതുകൂടാതെ അപ്പോൾ ഇതിൽ എ സി ഡി സി സെപ്പറേറ്റ് ആയിട്ടും നൽകിയിട്ടുണ്ട് കേട്ടോ സൈഡിൽ നമുക്കിപ്പോൾ എ സി ഉള്ളേ മതി ഇതിന് ഏതൊരു ഗ്രിഡിൽ അല്ലാതെ വേറെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റാൻഡേർഡ് ഒന്നും എന്നും സപ്പോർട്ടഡല്ല അപ്പോൾ നമുക്ക് എ സി ചാർജിങ് ചൂസ് ചെയ്യാം ഞാനതിൽ ഏറ്റവും കുറഞ്ഞ പ്ലാനാണ് എടുക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഗ്രീനി എന്ന് പറയുന്ന ഒരു പ്ലാൻ കിടപ്പുണ്ട് ഒമ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് കിലോ വാട്ടാണ് അത് നമുക്ക് എനർജി യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ഇരുപത്തെട്ട് ദിവസമാണ് വാലിഡിറ്റി വരുന്നത് കെ സി ബി എ സി എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട് അത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അതിന് അൺലിമിറ്റഡ് ക്വാളിറ്റി ആണ് അപ്പോൾ ഞാനിത് യൂഷ്വലി ഇങ്ങനെ പുറത്ത് പോയി ചാർജ് ചെയ്യാറുള്ള ഒരാളല്ല വീട്ടിലാണ് ഫുള്ളി ചാർജ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ വണ്ടി എടുത്തിട്ടിപ്പോൾ ആറ് മാസത്തോളം ആ ഈ രണ്ട് തവണ മാത്രമേ ഏതൊരു ഗ്രിഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് ഏതൊരു ഗ്രിഡ് ചാർജിങ് ഫ്രീ ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് അത് റേറ്റൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും വൺ നയൻറ്റിയുടെ പ്ലാൻ എടുക്കാം കാര്യം ഇത് ഇന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കൊരു ധാരണയില്ല എന്തായാലും ഇരുപത്തെട്ട് ദിവസത്തിനകം ചാർജ് ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ നൂറ്റി തൊണ്ണൂറിൻ്റെ പ്ലാൻ എടുക്കുകയാണ് അപ്പോൾ റീചാർജ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ നോർമലി നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ യു പി ഐയോ എന്ത് യൂസ് ചെയ്തും ചാർജ് ചെയ്യാം പതിനേഴ് പോയിൻറ്റ് എട്ട് കിലോ വോട്ടാണ് അതായത് പതിനേഴ് പോയിന്റ് എട്ട് യൂണിറ്റ് നമ്മുടെ ഈ വണ്ടി സീറോ ടു ഹൺഡ്രഡ് ചാർജ് ചെയ്യാൻ ഏകദേശം നാല് യൂണിറ്റ് ആണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് കുറച്ചധികം തവണ ചാർജ് ചെയ്യാനുള്ളതുണ്ട് ഞാൻ പേ ചെയ്യാണ് അങ്ങനെ നമ്മുടെ ഗൂഗിൾ പേ തനിയെ ഓപ്പൺ ആവുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് കാർഡ് ഓപ്ഷനൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ എൻ്റെ യു പി ഐ വെച്ച് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുകയാണ് അങ്ങനെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആകും ഇത് ഞാൻ മുമ്പേയും പറഞ്ഞേ യു ഐ ആപ്ലിക്കേഷൻ്റെ യു ഐയും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം സോ നിങ്ങളത് നോക്കി മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ് അപ്പോൾ സംഗതി വർക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചാർജിങ് സ്റ്റേഷനിൽ എടുക്കുന്നു ഒന്നുകൂടെ സ്കാനാൻ ചാർജ് കൊടുക്കുന്നു ഇനിഷ്യേറ്റ് ചാർജിങ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേഷൻ കാണാം കേട്ടോ ഇവിടെ ഗ്രീൻ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ അതായത് ഇനിഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ സ്റ്റാർജിങ് ഞാമത് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ സീറോ കിലോവായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് പോർട്ടബിൾ ചാർജർ ഇതിൽ നിന്ന് എടുത്തിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചാർജിങ് യൂണിറ്റ് ഇത് എൻ്റെ പോർട്ടബിൾ ചാർജറാണ് കേട്ടോ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു കുറച്ചുകൂടെയും ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു മോഡൽ വന്നിട്ടുണ്ട് അതിൽ ഇതിലും കുറച്ചുകൂടെയും സ്പീഡായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ചാർജർ പ്ലഗ് ഇൻ ചെയ്തു ഇവിടെയും കണക്റ്റ് ചെയ്യാണ് യാ വെഹിക്കലിസ് ചാർജിങ്ങിന് ആവുന്നു വന്നിട്ടുണ്ട് അവിടെ ചാർജിങ് സ്റ്റാർട്ട് ആയിൻ്റെ ഒരു സൗണ്ട് ഞാൻ കേട്ടു റിലേ ഓൺ ആയതിൻ്റെ അപ്പോൾ ഇതിൽ കാണാം ഇപ്പം ചാർജിങ്ങിനാവുന്ന എഴുതി വന്നിട്ടുണ്ട് യെസ് നമ്മുടെ വണ്ടിയിൽ ചാർജിങ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഏതറിൻ്റെ യു ഐ ഇതിനകത്ത് എയ്റ്റി പെർസെൻറ്റാകാൻ എത്ര മണിയാവും എന്ന് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റാകാൻ എത്ര മണി എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തി രണ്ടാണ് ഏഴ് മണി വരെ എടുക്കും എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആകാനായിട്ട് അപ്പോൾ ഇത് ഇതുണ്ട് ചാർജ് പെർസെൻറ്റേജും കാണാം ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ചാർജ് ഉണ്ട് ഫോർട്ടി കിലോമീറ്റർ ആണ് റേഞ്ച് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ചാർജിംഗ് നടക്കുന്നുണ്ട് വീണ്ടും ഞാൻ ചാർജ് മോഡ് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പോയിൻറ്റ് സീറോ വൺ വാട്ട്സ് കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും കുറച്ച് നേരം ഇരിക്കട്ടെ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം ഞാനിവിടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴേ ഇവിടെ വേറൊരു വൈദ്യുതി ഇപ്പോൾ ഉണ്ടായിരുന്നു ഒരു ഓല സ്കൂട്ടറുമായിട്ട് അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് നമുക്കത് കേട്ടിട്ട് വരാം ഞാൻ നമ്മുടെ ചാർജ് മോഡിൻ്റെ കെ സി ബിയുടെ ചാർജിങ് സ്റ്റേഷൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് വഴിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വഴി വെച്ച് നമ്മൾ ഷോ എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പൊ ആളിവിടെ ഒലയുടെ സ്കൂട്ടർ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എങ്ങനെയുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം ഇതിപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓസ ഞാനിത് ഒരു ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നുണ്ട് വർക്ക് ചെയ്യാറുണ്ടോ എപ്പോഴും ആ വർക്ക് ചെയ്യാറുന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തിന് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ സർവീസ് ചെയ്ത് തരും അത് കണക്ഷൻ പ്രോബ്ലം ആയിരിക്കും മിക്കവാറും ായിട്ടുണ്ടോ അത് ബാഗിൽ സ്വിച്ച് ഓഫ് ആകോ ഓൺ ആക്കോ അതുപോലെ അത്രയൊക്കെ ചെയ്യാനുള്ളൂ ഡിസ്കണക്ഷൻ ആകും അപ്പൊ അവരെ വിളിച്ചാൽ കണക്റ്റ് ആകത്തുള്ളൂ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ മിക്കപ്പോഴും വർക്ക് ചെയ്യാതിരുന്ന സിറ്റുവേഷൻ വല്ലതും ഉണ്ടോ ഇത് ഞാന് ഒരു വർഷം മുമ്പല്ലേ തുടങ്ങിയത് അപ്പൊ അത് തുടങ്ങിയ സമയത്ത് ഞാൻ ഉപയോഗിക്കുകയാണ് എപ്പോഴും കംപ്ലൈന്റ് ആയിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പൊ സർവീസ് നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇവർ ആപ്പൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് പിന്നെ ഇവർ ഇപ്പോൾ തന്നെ വലിയ സ്റ്റേഷനായിട്ടുള്ളത് അവിടെ ഒന്നും മൂന്ന് ചാർജ് ഉണ്ട് ഇതുണ്ടോ ഇത് ഇതാ ഇതാ ഇതുപോലെ കാണാണത്തുള്ളൂ ആ ഓക്കെ ഓക്കെ അപ്പം അതിന് ഇത് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് ഈ സാധാ പ്ലഗ് മാത്രം മതി ഓക്കെ അപ്പം എന്തായാലും ഇവരുടെ എക്സ്പീരിയൻസ് വളരെ അടിപൊളിയാണ് രണ്ടുപേരും സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന വഴിയായിരുന്നു അപ്പോൾ ചാർജ് തീർന്നിട്ട് ഒരു ആറ് കിലോമീറ്റർ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ കയറിയതാണ് അപ്പോൾ ഇത് നമ്മുടെ നോർമൽ എ സി ചാർജിങ് ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ അതേ സ്പീഡിലാണ് കയറുന്നത് അപ്പം ഇത് ഓല എസ് വൺ പ്രോ ആണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി ചാർജ് ആകാനായിട്ട് ഏകദേശം ആറ് മണിക്കൂറോളം എടുക്കും അപ്പോൾ ആറ് കിലോമീറ്റർ എത്താൻ ഒരു അരമണിക്കൂർ മതിയായിരിക്കും അല്ലേ അരമണിക്കൂർ വേണ്ടായിരിക്കും അല്ലേ പത്ത് മിനിറ്റ് എങ്ങനെ വേണം പത്ത് മിനിറ്റ് കൊണ്ട് കയറുമോ പതിനൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ പതിനാറ് കിലോമീറ്റർ റേഞ്ചായി അല്ലേ പതിമൂ ഇവർ ഈ റേഞ്ച് പറയുന്നത് കറക്റ്റ് ഒന്നും അല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്തത്തിൽ അല്ല ഇപ്പോൾ പതിനാറിന് കാണിച്ചാൽ നമ്മൾ പത്തിനു കൂട്ടിയാൽ മതി ഏ എന്നാലും പത്തിന് കൂട്ടിയാൽ ഇവര് മൂന്ന് ശതമാനം വരെ ചാർജ് എടുക്കത്തുള്ളൂ അനുയോജ്യം നമ്മൾ വണ്ടി തന്നെ ഓഫായി പോകും അപ്പോൾ എന്തായാലും ഇൻസൈറ്റ്സ് തന്നതിന് നന്ദി ഞാൻ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നൊന്ന് യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് വഴിയിലോട്ട് ഇറങ്ങിയേക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം അപ്പോൾ അവൻ പറഞ്ഞു തരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എങ്ങാനും ഇവിടെ വരുമ്പോൾ ഇത് അവൈലബിൾ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ മീറ്റർ ബോക്സ് തുറന്ന് നോക്കിയാൽ മതി ഇവിടെ ആ ഇത് തുറന്ന് നോക്കി ഇതിനകത്തൊരു സ്വിച്ച് കാണാം ഡി പി സ്വിച്ച് ആണ് അത് ഓഫായിപ്പോ അല്ലെങ്കിൽ ഇത് പോകും അപ്പോൾ അത് നോക്കാം പിന്നെ ഇവിടെ എന്തോ ടൈമർ സ്വിച്ച് വെച്ചിട്ടുണ്ട് മേ ബി രാത്രി ഓഫ് ആകാനുള്ളതായിരിക്കും ഓട്ടോമാറ്റിക്കലി അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബേസിക്കായുള്ള ട്രബിൾ ഷൂട്ട് ചെയ്യാം ഇനി ഇൻ കേസ് എന്നിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്പ് എടുക്കുമ്പം നമ്മുടെ ലൊക്കേഷൻ്റെ സൈഡിൽ ഒരു ഡയലഗ് ബട്ടൺ ഒരു ഐക്കൺ പോലെ ഉണ്ട് അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിച്ച് സംസാരിക്കാം അപ്പോൾ ഇത് എന്തെങ്കിലും ബഗ് കാരണോ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കാരണോ ഒക്കെ ഓഫ് ആയിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് അത് റീഫ്രഷ് ചെയ്ത് എനേബിൾ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർച്ചിരിക്കുക പിന്നെ ഇതേലൊക്കെ കയറി തൊടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ കാര്യം ഇതിൻ്റെ ഇത് എർത്ത് വയറൊക്കെ ചുമ്മാ നിലത്ത് കിടപ്പുണ്ട് ഇത് പ്രോപ്പറായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ കറണ്ടൊക്കെ അടിക്കാതെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചോണം അപ്പോൾ ഇതിൻ്റെ മെയിൻറ്റനൻസ് ഒക്കെ ഇത്രേ ഉള്ളൂ എന്തായാലും നമുക്കൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളിപ്പോൾ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ എൻ്റെ ഫോണിൽ നിന്ന് പോവാറിയേ അതിനുമുമ്പ് ചെയ്തേക്കാം അപ്പം സീറോ പോയിൻ്റ് ടു ആണ് എനർജി കാണിക്കുന്നത് അത്രേ കൺസ്യൂം ചെയ്തിട്ടുള്ളൂ ദോപ്പിയാണേ ഓക്കെ അപ്പം പത്തൊമ്പത് ആണ് നമ്മൾ എടുത്തത് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആയി നോക്കാം ഇപ്പോൾ ഓക്കെ ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റാണ് ആയിരിക്കുന്നത് നമ്മൾ ഫിഫ്റ്റി ത്രീ പെർസെൻറ്റിലാണ് കേട്ടോ വണ്ടി ചാർജ് ആയിട്ടത് അപ്പം ഇപ്പോൾ ഫിഫ്റ്റി എയിറ്റ് ആണ് ആയിരിക്കുന്നത് അതായത് പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് എത്രയാണ് ഫിഫ്റ്റി ത്രീയിൽ നിന്ന് ഫിഫ്റ്റി സിക്സിലേക്കാണ് അയക്കുന്നത് അതായത് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ പോകാനുള്ള ഒരു ചാർജ് ആയിട്ടുണ്ട് ഇത്ര നേരം നിന്നപ്പോൾ അത് സത്യം പറഞ്ഞാൽ സ്ലോ ആണ് പക്ഷേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചാർജർ ഇതിൻ്റെ അടുത്ത വേരിയൻറ്റ് വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടെയും ഫാസ്റ്റ് ആണ് അപ്പോൾ അഞ്ചര മണിക്കൂറിൽ നിന്നുള്ള ആ ഡ്യൂറേഷൻ നാലര സംതിങ് ആകും ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതേ ചാർജറിലാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയും കിലോമീറ്റേഴ്സ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ എവിടെയെങ്കിലും ആ വണ്ടി പെട്ടുപോകൊക്കെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് അടുത്തുള്ളത് എനിക്ക് ഒന്ന് ആറ് കിലോമീറ്റർ അപ്പുറയാണ് അപ്പോൾ അവിടെ വരെ എത്തിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യാം അതിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട് വരെ എങ്ങനെയും എത്തിച്ചാൽ മതി കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ഡി സി ചാർജിങ്ങും എ സി ചാർജിങ്ങും യൂസ് ചെയ്തു അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു പ്രൈസ് കമ്പാരിസൺ വേണമല്ലോ ഞാൻ സീറോ ടു ഹൺഡ്രഡ് ഫുള്ളി ചാർജ് ചെയ്യോ അങ്ങനെയൊന്നുമല്ല ചെയ്തത് നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു അവറേജ് കാൽക്കുലേഷനാണ് നമ്മൾ നടത്തിയത് അപ്പോൾ കെ എസ് സി ബിയിൽ നമ്മൾ എ സി ചാർജിങ്ങിന് എടുത്ത ഡ്യൂറേഷൻ പത്തൊമ്പത് ആണ് അതായത് നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ പതിനേഴ് പോയിൻ്റ് എയ്റ്റ് കിലോ വാട്ട് അവറിൻ്റെ എനർജി യൂസേജ് ആണ് നമ്മുടെ വാലറ്റിൽ കയറിയത് അതിനുശേഷം നമ്മൾ പത്തൊമ്പത് മിനിറ്റ് ചാർജ് ചെയ്തപ്പം സീറോ പോയിൻറ്റ് രണ്ട് കിലോ വാട്ട് അവറാണ് യൂസ് ചെയ്തത് അതായത് മൊത്തം ആറ് കിലോമീറ്റർ പോകാവുന്ന ദൂരമാണ് നമുക്ക് പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് ചാർജ് ആയത് അപ്പോൾ മിച്ചമുള്ള ബാലൻസ് പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഏഴ് എട്ട് കിലോ വാട്ടാണ് അതായത് ഈ ഒരു കണക്ക് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് പെർ കിലോമീറ്ററിന് നമുക്ക് നാൽപ്പത്തൊന്ന് പൈസയാണ് കെ എ സി ബിയുടെ ചാർജിങ്ങിൽ ചിലവ് വന്നത് ഇനി അടുത്തതായി ഡി സി അതായത് ഏതൊരു ഗ്രിഡിൽ ചിലവഴിച്ച സമയം എന്ന് പറയുന്നത് പതിനാറ് ആണ് അപ്പോൾ പതിനാറ് മിനിറ്റ് കൊണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോകാവുന്ന പോലെയാണ് നമ്മുടെ സ്കൂട്ടർ ചാർജ് ആയത് അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ എൻ്റെ വാലറ്റിൽ നൂറ് രൂപ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇരുപത് രൂപ പോയിൻറ്റ് പൂജ്യം ആറ് പൈസയാണ് ഡിഡക്റ്റ് ആയത് ആ ഒരു എമൗണ്ടിന് നമ്മൾ ഇരുപത്തി മൂന്ന് ആണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് അതായത് പെർ കിലോമീറ്ററിന് ഒരു രൂപ പതിനാല് പൈസയാണ് വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് പക്ഷേ അവിടെ നമ്മുടെ ടൈം സേവിങ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകേണ്ടിയൊക്കെ വരുമ്പം പെട്ടെന്ന് ടോപ്പ് അപ്പ് ചെയ്ത് അത്യാവശ്യം ദൂരം പോകാനായിട്ട് ഡി സി ചാർജിങ് യൂസ് ചെയ്യാം അപ്പോൾ ബാറ്ററി ഹെൽത്തിനും എപ്പോഴും ബെനിഫിറ്റ് സ്ലോ ചാർജിങ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് നമ്മുടെ സ്കൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോഴാണ് ആവറേജ് ഇരുപത്തഞ്ച് പൈസ മുതൽ മുപ്പത് പൈസ വരെ നിങ്ങൾക്ക് വീട്ടിൽ ചാർജ് ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ആകും അതായത് സ്ലാബ് അനുസരിച്ചാണല്ലോ നമ്മുടെ ഇത് മാറുന്നത് അപ്പോൾ നമ്മുടെ യൂസേജ് അനുസരിച്ച് നമ്മുടെ യൂണിറ്റിൻ്റെ പ്രൈസും മാറും അപ്പോൾ ഏകദേശം ഒരു പോയിൻറ്റ് ഇരുപത്തഞ്ച് പൈസ മുതൽ മുപ്പത് പൈസ വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ അപ്പോൾ ഏറ്റവും ലാഭം അതാണ് തൊട്ട് പുറകെ കെ സി വിയുടെ റോഡ് സൈഡ് ചാർജിംഗ് ഉണ്ട് അതിനുശേഷമാണ് ഏതൊരു ഗ്രിഡിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നത് അപ്പോൾ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൽ കെ സി ബിയുടെ ചാർജിങ് പോയിന്റിനെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം വിവരമൊക്കെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ടും നമ്മൾ ചാനൽ തിരിച്ചു വരും അപ്പോൾ ആദ്യമായിട്ടാണ് മലയാളം പേക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് നമ്മൾ തിരിച്ചു വരും അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഗുഡ് ബൈ